നമുക്കൊരു ഡയറി കൊറിയർ വന്നിട്ടുണ്ട്. ഡയറിയോ? എന്താണെന്ന് തുറന്നു നോക്കടാ, വായിച്ചോ. ആരപ്പ ഡയറി? ആ ഡ്രസ്സല്ലേ, ഞാൻ വരുമ്പോ കൊണ്ട് ഡയറി നോക്കുന്ന. ആയിക്കോട്ടെ, ഓക്കെ എന്നാ. കിളിയുടെ മുട്ടകൾ വിരിഞ്ഞ് നാല് കുഞ്ഞുങ്ങളുണ്ട്. ആ ഇനി ഒഴിവ് കിട്ടുമ്പോൾ എന്നെങ്കിലും വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനും കിങ്ങിയും അമ്മിണിയാടും വിളിക്കുഞ്ഞുങ്ങളും ചെടികളുമെല്ലാം കാത്തിരിക്കുകയാണ് വീണ്ടും വരുന്നതിനായി. ആ ഏട്ടാ, ഒരുപാട് വിശേഷങ്ങൾ എഴുതാനുണ്ട്. ഇപ്പൊ ഇവിടെ ഞാനും കുറുങ്ങിപ്പൂച്ചയും ഉണ്ട്. അവൾ എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. ആ പിന്നെ ഈ ഡയറിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, എല്ലാം വായിക്കുമ്പോൾ മനസ്സിലാവും. കഴിഞ്ഞ ആഴ്ച ഞാൻ വെറുതെ സ്കൂളിൽ പോയി. സൈനവ ടീച്ചർ ഇന്നലെ വീട്ടിൽ വന്നു. അടുത്തുള്ള ഞങ്ങൾ 6 കുട്ടികൾക്ക് കണക്ക് പഠിപ്പിച്ചു തന്നു. നാളെ സരസ്വതി ടീച്ചർ വരാമെന്ന് പറഞ്ഞു. ഫോൺ നമ്പർ ഏട്ടൻ എനിക്ക് തരാതിരുന്നത് മനസ്സിലായിട്ടോ. ഞാൻ ബുക്കിൽ എഴുതുമ്പോൾ എന്നിലെ ചിന്തകളും എഴുത്തും ഭാവനകളും ഒക്കെ നന്നായി വരുന്നുണ്ട്. സ്കൂളും പരിസരവും ആ നല്ലൊരു ഓർമ്മകളും ഒന്നുകൂടി അറിയാൻ ഞാൻ സ്കൂളിൽ വന്നു. സങ്കടമാവുക സ്കൂള് കാണുമ്പോൾ. കൂട്ടുകാരോടൊത്ത് ക്ലാസ്സിൽ പോകുന്നതും അമ്മ ഉണ്ടാക്കിയ തേങ്ങാ ചട്ടമന്തി ചോറ്റുപാത്രത്തിൽ നിന്ന് എടുക്കുമ്പോൾ അത് വാരി തിന്നാൻ സഞ്ജുവും സോനുവും അനീഷും സുരേഷും എല്ലാവരും ഓടി വരാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന ചോറ് കഴിക്കാറ്. ലക്ഷ്മിയും ആതിരയെയും ഒരു ദിവസം അമ്പലത്തിൽ നിന്ന് ഞാൻ കണ്ടു. എല്ലാരെയും വല്ലാത്ത മിസ്സും. സാരില്ല, ഈ കൊറോണ വേഗമൊന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ. ഞങ്ങളുടെ മധുരമുള്ള കാലം നീങ്ങിപ്പോകുന്നത് കാണുമ്പോൾ വല്ലാത്ത വിഷമം. എല്ലാം ശരിയാണെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഞാനിവിടെ ആടിനെ കെട്ടാൻ കൈയുണ്ടോ? ആ ഞാനും ഉണ്ട്. എന്നാ പോയോ? ആ എന്നാ പോവാ. എന്താ ഈ മൊബൈലിൽ നോക്കണ്? ഏ ഒന്നുമില്ല, ഒരു ഗെയിം കളിക്ക. തട്ടി പോലിയ നോക്കി പോയോ? ആ കൊല്ലടാ, കൊല്ലു കൊല്ലു, കൊരു വാ കൊരു വാ, കൊല്ലു കൊല്ലു, കൊല്ലടാ കൊല്ലടാ, കൊല്ലടാ കൊല്ലു കൊല്ലു. കുഞ്ഞു നീ പോയിട്ട് ഫോൺ എടുത്തിട്ട് വാ, നമുക്ക് കളിക്കാം. ഏ ഇപ്പൊ ക്ലാസ് ടൈം ഒന്നും അല്ലല്ലോ, ക്ലാസ് ടൈമിൽ പോരെ ഈ മൊബൈല്. അല്ല അത്യാവശ്യം ഒന്ന് പോടാ, ഇത് ഗെയിമാണ്. പൊളിയ ഫുൾ ടൈം വെടിയും അടിയും കൊല്ലലും നല്ല രസാ. ഞാനെപ്പോഴും കളിക്കും. ഓ ചാർജ് കുറഞ്ഞാണെന്ന് തോന്നുന്നു. സഞ്ജു ഇതൊന്നും നല്ലതല്ലാട്ടോ. ഈ സാധനത്തിനെ ഗുണമുണ്ട് ദോഷമുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പഠിക്കാൻ വേണ്ടിയല്ലേ ഈ അവസ്ഥയിൽ നമുക്കിത് തന്നിരിക്കുന്നത്. നമ്മുടെ ടീച്ചർമാര് പറഞ്ഞിട്ടില്ലേ വേണ്ടാത്തത് ഒഴിവാക്കിയേക്കണ. സഞ്ജു നമുക്ക് വേണ്ടാത്തത് അത് ഉപയോഗിക്കണ്ട, അത് ഒഴിവാക്കിയേക്ക്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നമുക്ക്? എന്നോട് മാത്രല്ലടാ, എല്ലാ കൂട്ടുകാരോടു കൂടിയല്ലേ ഇതെല്ലാം നമ്മുടെ ടീച്ചർമാർ പറയുന്നത്. പൈസ പോകുന്ന പല കാര്യങ്ങളും ഇതിലുണ്ട്, അതൊന്നും നീ വെറുതെ തുറക്കണ്ട. ഓ ചാർജ് തീരാറായി. അമ്മ അച്ഛനും വരുന്നതിന് മുമ്പേ
നിന്റെ കൂട്ടുകാരൻ ചാത്തൻകുന്നു പോയിട്ട് ഹോസ്പിറ്റലാണ് അത്രേ. അയ്യോ പാവം സഞ്ജു, അവനൊന്നും ശരിക്കും അറിയില്ലായിരുന്നു. അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് വിഷമമായി. എന്തായാലും ഒന്നും പറ്റിയില്ല. അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് കുറച്ച് ചീത്ത കേട്ടു. മൊബൈലിൽ ഗെയിം കളിച്ച് കാശ് കുറേ പോയിത്രേ. ആ ദേഷ്യത്തിൽ അവൻ്റെ അച്ഛനും അമ്മയും ചീത്ത അറിഞ്ഞു. ആ സങ്കടവും ദേഷ്യത്തിലും അവൻ ചാത്തങ്ങിൽ ഓടിക്കയറിയതാ. പെട്ടെന്ന് കല്ലിൽ തട്ടി കാല് തന്നെ പാറയിൽ വീണു. ഭാഗ്യത്തിന് കൂടുതലൊന്നും പറ്റിയില്ല. ഇപ്പൊ ആശുപത്രിയിലാ. ഈ മഹാമാരി സമയത്ത് ഞങ്ങൾ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി സർക്കാരും അധ്യാപകരും ഓൺലൈൻ ക്ലാസ്സുകൾ വളരെ ഭംഗിയായി ചെയ്തു തന്നു. പക്ഷേ പഠിക്കാൻ വേണ്ടി തരുന്ന ഡിജിറ്റൽ ഉപകരണങ്ങൾ തെറ്റായ രീതിയിൽ എൻ്റെ ഒരു കൂട്ടുകാരും ഉപയോഗിക്കരുതേ. അത് ഉറപ്പു വരുത്തേണ്ടത് ഓരോ രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്വമാണ്. നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ടത് കൂട്ടുകാരെ നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. സഞ്ജുവിന് പറ്റിയ പോലത്തെ അബദ്ധം മറ്റൊരു കൂട്ടുകാർക്കും വരാതിരിക്കട്ടെ. ഈശ്വര, സഞ്ജുവിന് ആപത്തൊന്നും വരാതെ കാക്കണേ. എല്ലാ കൂട്ടുകാർക്കും നന്മയും വിവേകവും തന്നെ അനുഗ്രഹിക്കണം.